നമസ്കാരം കൊച്ചുകുട്ടികളിൽ തുടങ്ങി പ്രായഭേദമന്യെ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം അഥവാ ഒബേസിറ്റി ജീവിത നിലവാരം ഉയർന്നതോടെ അമിതവണ്ണവും അനുബന്ധ രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയും കൂടി അമിതവണ്ണമുള്ളവരിൽ ക്യാൻസർ പ്രമേഹം സന്ധിവാദം ഹൃദ്രോഗം കരൾ രോഗം എന്നീ രോഗങ്ങൾ പിടിപെടാനുള്ള സാഹചര്യം കൂടുതലാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് വണ്ണമുള്ളവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഇന്ന് പരിഹാര പരിഹാരമാർഗങ്ങളും എന്ന വിഷയമാണ് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത് നമുക്കിപ്പം അതിഥിയായി എത്തുന്നത് തിരുവനന്തപുരം ചാക്ക കോസ്മെറ്റിക് ക്ലിനിക്കിലെ കൺസൾട്ടന്റ് കോസ്മെറ്റിക് സർജൻ ഡോക്ടർ ബിബിലാഷ് ബാബു ആണ് ഡോക്ടർ സ്വാഗതം ഡോക്ടർ ഇന്ന് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ലോകത്താകമാലം വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായാലും നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ടായാലും ഒക്കെ അമിതവണ്ണം എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി ഇങ്ങനെ ഉടലെടുത്ത് വരികയാണ് ശരിക്കും ഈ അമിതവണ്ണമാണ് നമുക്ക് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് കാഴ്ചയിൽ ഒരു പക്ഷേ തിരിച്ചറിയാൻ കഴിയും അതല്ലാതെ ഈ നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിലേക്ക് കടക്കുമ്പോൾ ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടെന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ അമിതവണ്ണം അമിതഭാരം എപ്പോഴും നമുക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് അതിൽ എനിക്കൊന്നും കൂടുതലും സംസാരിച്ചു വരുന്നത് അമിത ഭാരത്തെ കുറിച്ചാണ് അപ്പോൾ അമിത ഭാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനുപാതികമായുള്ള നമ്മുടെ ഭാരം നമ്മുടെ ഹൈറ്റിനനുസരിച്ച് കറക്റ്റാണോ എന്നുള്ളതാണ് അതായത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി ബി എം ഐ എന്നൊരു ഫാക്ടറുണ്ട് അതായത് ബി എം ഐ എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഹൈറ്റും വെയിറ്റും വെച്ചുകൊണ്ട് അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ അവർക്ക് നോക്കുന്നത് എന്നുള്ളൊരു പ്രപ്പോർഷണനാണ് അത് വെച്ചിട്ട് നമ്മളതിങ്ങനെ അവരെ ഓരോ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും അതായത് ഫിഫ്റ്റീൻ ടു ട്വൻ്റി ട്വൻറ്റി ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി അങ്ങനെ ഡിവൈഡ് ചെയ്യും അതിലൊരു ട്വൻറ്റി ഫൈവിന് കൂടുതലുള്ള ആൾക്കാർക്ക് നമുക്ക് ഭാരം കുറച്ച് കൂടുതലാണ് തേർട്ടിക്ക് മുകളിലുള്ള ആൾക്കാരിൽ കുറച്ച് കുറച്ച് കൂടുതൽ കൂടുതലാണെന്നും തേർട്ടി ഫൈവ് പ്ലസ് ആണെങ്കിൽ ശരിക്കും മോർബിഡ് ഒബേസിറ്റി ആണെന്നും ഒക്കെ പറഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അമിത വണ്ണം എന്ന കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അമിത വണ്ണം എന്ന് വെച്ചാൽ നമ്മളൊരു അതൊരു അപ്പിയറൻസിൽ നമ്മൾ കാണുന്ന ഒരു ഫാക്ടറാണ് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കൺഫ്യൂഷൻ തന്നെ അതായിരുന്നു അമിത വണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ അപ്പിയറൻസ് ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് അയാൾക്ക് സാധാരണ നമ്മൾ ആ ഒരു വ്യക്തിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ തടി ആയാൽക്കൊണ്ടോ വണ്ണം ആയാൽക്കൊണ്ടോ അതാണ് പലപ്പോഴും അവരുടെ ഭാരം നമുക്ക് ഭയങ്കരമായ തടി തോന്നിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അത്ര വലിയ ബോഡി വെയിറ്റ് ഉണ്ടാവില്ല ചിലപ്പം നമ്മൾ കണ്ടാൽ അത്യാവശ്യം മെലിഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല ബോഡി വെയിറ്റ് ഉണ്ടാവും അപ്പോൾ അത് വെയിറ്റ് ആണ് അതായത് അവരുടെ ആ ബോഡി വെയിറ്റ് ആണ് ഈ പറഞ്ഞ പോലെ മറ്റ് പ്രശ്നങ്ങൾക്ക് റിസ്ക് ഫാക്ടറായിട്ട് വരുന്നത് അതായത് നമ്മുടെ കാർഡിയാക്ക് ആക്ടിവിറ്റി ആയാലും നമുക്ക് കാർഡിയാക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആയാലും ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഭാരം കൂടുതലുള്ള ആൾക്കാരിൽ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അതായത് ഹാർട്ട് അറ്റാക്ക് വരാനും അതുമായി ബന്ധപ്പെട്ട ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തം ഈ ഡയബറ്റീസ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെല്ലാം ആ ഗ്രൂപ്പിൽ കൂടുതലാണ് കാഴ്ചയിൽ നമ്മൾ ഭാരം നമ്മൾക്ക് അത്ര കണ്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിൽ നമ്മളൊരു ഭയങ്കര ജൈജാന്റിക് രൂപമായിട്ട് തോന്നണം അങ്ങനെയുള്ളവരെ ട്രീറ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു പല കാറ്റഗറൈസ് ചെയ്യും എന്ന് പറഞ്ഞു ഇതിപ്പം ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ആണ് ഇതിന് സ്വീകരിക്കുക ഇപ്പം സർജറി പോലെ കാര്യങ്ങളുണ്ട് അതല്ലാതെ എക്സസൈസും ഡയറ്റും ഒക്കെ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലോ ഏതൊക്കെ കാറ്റഗറിക്ക് ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അതെ നമ്മൾ ആദ്യമായിട്ടൊരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് ഇത്ര ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ ഇവരെ ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് അവരെ ആദ്യം അസസ്മെൻ്റ് ഒക്കെ ചെയ്യും അതായത് അവരുടെ വെയ്റ്റ് ചെക്ക് ചെയ്യും അവരുടെ ഹൈറ്റ് ചെക്ക് ചെയ്യും പിന്നെ അവരുടെ ആ ഒരു ബോഡി സ്ട്രേച്ചർ എങ്ങനെയാണ് ട്രങ്കലാണോ അതോ കയ്യിലോ കല്ലോ ആണോ തടി കൂടിയല്ലോ അങ്ങനെയൊക്കെ പല ടൈപ്പ് തടിയുണ്ട് ആൾക്കാരിൽ അപ്പം അത് അസസ് ചെയ്ത ശേഷം അവർക്ക് നമുക്ക് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് കണ്ടുപിടിക്കുക അതായത് അവർക്ക് അവരുടെ ഭാരമാണോ പ്രശ്നം തടിയാണോ പ്രശ്നമെന്നുള്ളത് അതിപ്പോൾ ഈ അവരുടെ തടിയാണ് അവരുടെ പ്രശ്നമെങ്കിൽ അവരുടെ പ്രശ്നം കൂടുതലും കോസ്മെറ്റിക് റിലേറ്റഡ് റിലേറ്റഡായിരിക്കും അപ്പിയറൻസ് റിലേറ്റഡ് റിലേറ്റഡായിരിക്കും ഒന്നുകിൽ അവരുടെ ഭാരം വളരെ കൂടുതലാവുക ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തി അഞ്ചിന് മുകളിൽ ബി എം ഐ ഉള്ള ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ അവരുടെ അപ്പിയറൻസ് ആണ് അവരുടെ പ്രശ്നമെങ്കിലും കൂടുതലും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും അതായത് നിങ്ങളുടെ ഭാരമാണ് നിങ്ങളുടെ കൂടുതൽ പ്രശ്നം ഭാരം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം നമ്മളൊരു കോസ്മെറ്റിക് സർജറി ചെയ്തിട്ട് പുറത്തുള്ള അപ്പിയറൻസ് കുറയ്ക്കിയത് നിങ്ങൾക്ക് അത് മെയിൻ്റെയിൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിനുള്ള സർജറികളായ ബേരിയാട്രിക് സർജറി എന്ന് പറഞ്ഞ ഒരു സർജറി സർജറിയാണ് ബേരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ ഈ കോസ്മെറ്റിക് സർജറിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സർജറിയാണ് അതിൽ നമ്മൾ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിൽ കുറച്ച് ഉണ്ടാക്കി നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഫുഡിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്ന കാലറി കുറച്ചു കൊണ്ടുവന്ന് തടി ഒരുത്ര ഒരു ആറുമാസത്തിനകത്ത് കുറച്ച് കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതകൾ സർജറിയാണ് ബേരിയാട്രിക് സർജറി അപ്പോൾ അതിന് അവരെ ഞങ്ങൾ കൂടുതൽ കൗൺസില് ചെയ്ത് അവർ അൾട്ടിമേറ്റ്ലി അത് എൻ്റെ ക്ലയൻറ്റിൻ്റെ ഡെസിഷനാണ് അതായത് മുപ്പത്തഞ്ച് കൂടുതലാണെങ്കിൽ പോലും എനിക്ക് അവരെ കൊണ്ട് കൊണ്ടൊരിക്കലും ഫോക്കസ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റ് പോകാൻ അങ്ങനെ ചെയ്യിക്കാൻ എൻ്റെ എത്തിക്സ് സമ്മതിക്കില്ല സോ അതുകൊണ്ട് ഞാൻ അവർക്ക് രണ്ട് അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും പറഞ്ഞ് മനസ്സിലാക്കി എന്നോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ അവരൊരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത് പേരിയാട്രിക്കും മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ പലപ്പോഴും അവർക്ക് ഈ രണ്ട് ഓപ്ഷൻസും വരാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഈ എന്തെങ്കിലും കൂടുതൽ മോർബിഡിറ്റി അതായത് ഷുഗർ ഉള്ള ആളാണ് രോഗി വളരെ പ്രായം കുറവുള്ള ആളാണ് ലൈക് ഒരു മുപ്പത്തി രണ്ട് മുപ്പത്തി നാല് വയസ്സേ ഉള്ളൂ അവർക്ക് ആ പ്രായത്തിൽ തന്നെ ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും അതായത് നിങ്ങൾക്ക് ബെരിയാട്രിക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവും പക്ഷേ ബെരിയാട്രിക്കിൻ്റെ ഡിസ്ഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് അതെല്ലാം എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് പോകാം ഇല്ലെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക് സർജറി ട്രൈ ചെയ്യാവുന്നുള്ളൂ അതേപോലെ തന്നെ ഈ ട്വൻറ്റി ഫൈവിനും തേർട്ടിക്കും എറൗണ്ട് ട്വൻറ്റി ഫൈവ് ഒക്കെ ഉള്ള ആൾക്കാരിലാണ് ഞങ്ങൾ പലപ്പോഴും കോസ്മെറ്റിക് സർജറി ഡയറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട് അതിൻ്റെ കാരണം എന്തെന്നാൽ അവർക്ക് എക്സസൈസിലൂടെയും ഡയറ്റിലൂടെയും അവരുടെ ഭാരം ഒരു നല്ല പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ അവർക്ക് അവരുടെ എക്സ്റ്റേണൽ ബോഡി ഷേപ്പ് കൊടുത്താൽ അവരൊരു ഒരു നല്ല കോൺഫിഡൻറ്റ് ആയിട്ട് അവർക്ക് അവരുടെ സമൂഹത്തെ ഫേസ് ചെയ്യാനും അവരുടെ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ മെൻഡലായിരിക്കും അവരുടെ കൂട്ടുകാർ കളിയാക്കുന്നു അവരുടെ ഏതെങ്കിലും കൊളീഗ്സ് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഓഫീസേഴ്സ് വരാറുണ്ട് അപ്പം എൻ്റെ ഒരു കുറച്ച് പോലീസ് ഓഫീസർസൊക്കെ വന്ന് അവർ പറഞ്ഞു വെച്ചാൽ അവർ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഓഫീസൊക്കെ വന്ന് അവരെ നോക്കി ഒരു ഒരു നോക്കി ബോഡി വയറൊക്കെ ആണ് ബോഡി ഷേമിംഗ് നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം തമാശയ്ക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത് അവരെ അത് വളരെ ഡീപ് അത് അഫെക്റ്റ് ചെയ്യും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്ഷൻ നമ്മൾ ചോദിക്കാറുണ്ട് ഡോക്ടർ കേൾക്കുന്നുണ്ട് ഇതുവരെ എന്നാലും പൊക്കം കുറവാണ് അത് ശരി ഓക്കെ നമ്മൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റും വെയിറ്റും കൂടെ നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് അതും തീരുമാനിക്കുന്നത് പ്രധാനമായും എവിടെയാണ് തടിവെള്ളത് വയറിലാണോ അതോ കയ്യിലാണോ ഉണ്ട് മൊത്തത്തില് കുറച്ച് തടിയുള്ള ആളാണ് അതോ ഈ

എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട സാധനമാണ് നമ്മൾ നമുക്ക് ഹൈറ്റ് വലിയ ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ കൂടുതലായി വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കാരണം കഴിവതും മുട്ടിന് സ്ട്രെയിൻ വ്യാത്ത വരാത്ത എക്സസൈസുകൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ലൈക്ക് നമുക്ക് നടക്കുന്നതാണ് നമ്മുടെ മുട്ടിന് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ തരുന്ന എക്സസൈസ് സൈക്ലിംഗ് ആണെങ്കിൽ കുറച്ചുകൂടെ കുറവാണ് സ്വിമ്മിങ് ആണെങ്കിൽ മുട്ടിന് ഒട്ടും സ്ട്രെയിൻ ഉണ്ടാവില്ല സോ അങ്ങനെ എക്സസൈസിൻ്റെ കാറ്റഗറി തൊട്ട് നമ്മളത് സെലക്ട് ചെയ്തെടുക്കണം എന്നാൽ നമുക്ക് അത്ര ഭയങ്കര വെയിറ്റ് കൂടുതലല്ല നമുക്ക് ശരിക്കും നമ്മുടെ ഡിസൈ ശരിക്കും നമ്മുടെ ഹൈറ്റിന് വേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് സെൻറ്റിമീറ്റേഴ്സിലെടുത്തിട്ട് അതിനകത്ത് നൂറ് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ ലൈക്ക് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ ഐഡിയൽ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി അമ്പത്തിയേഴ് വെയ് അവരുടെ ഒരു അപ്രോക്സിമേറ്റ്ലി അവർക്ക് വേണ്ട വെയിറ്റ് ഒരു അമ്പത്തിയഞ്ച് കിലോ അങ്ങനെയായിരിക്കും അത് നമുക്ക് വളരെ എളുപ്പം കാൽക്കുലേറ്റ് എടുക്കാൻ സാധനം അതിന് വലിയ ബി എം എ കാൽക്കുലേഷനൊന്നും കാര്യമില്ല നോക്കിയ ശേഷം അതിൽ നിന്നും കുറച്ച് കൂടുതൽ അതായത് ഒരു അഞ്ച് ഒക്കെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നടത്താം അങ്ങനെയുള്ള എക്സസൈസൊക്കെ വഴി നടത്തി വെച്ച് തുടങ്ങുക കൂടുതലായിട്ട് കാലറി ബേൺ ചെയ്യുന്ന രീതിയിലുള്ള കയറ്റത്തിൽ നടക്കുക ഓടുക അങ്ങനെയുള്ള ആക്ടിവിറ്റി വരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാകുന്നതാണ് നമ്മുടെ ജനറൽ ബോഡി വെയ്റ്റ് കുറഞ്ഞാൽ തന്നെ നമുക്ക് അത് നമ്മുടെ ബോഡിയിൽ വളരെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും ഈ തടി കുറയ്ക്കുമ്പോൾ ആൾക്കാർ ഇവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളുടെ മുഖം മലിഞ്ഞ് പോവും കവളൊട്ടി പോവും അങ്ങനെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ആണ് ഹെൽത്താണ് നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് അതുകൊണ്ട് വെയ്റ്റ് കുറച്ച് നിർത്തണം നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള വെയ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് ഏറ്റവും നല്ലതാണ് ഡയറ്റിങ് ഏറ്റവും നല്ലതാണ് ഒരു മാസം നല്ല രീതിയിൽ ഇത് ട്രൈ ചെയ്തിട്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വിദഗ്ധനായൊരു ഡോക്ടറെ കണ്ട് അതിൻ്റെ എന്താണ് എനിക്കുള്ള പ്രതിവിധി ഞാൻ ഇത്ര നാൾ ഇത്ര നന്നായിട്ട് ശ്രമിച്ച ശേഷവും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രതിവിധി തേടുന്നത് വളരെ നല്ലതായിരിക്കും ശരി നമുക്ക് ഒരു കോളറും കൂടിയുണ്ട് ഹലോ ആരാണ് സംസാരിക്കുന്നത് ഡോക്ടറോട് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചോളൂ വണ്ണം ഹൈറ്റ് ഹൈറ്റ് വെയിറ്റ്

പക്ഷെ പക്ഷെ കുറയുന്നില്ല നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ കൂടിയാണോ ണോ ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഡയറ്റ് പ്രോട്ടോകോൾസ് അനുസരിച്ച് ശരിക്കും ഡയറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട് അതായത് ഏതെങ്കിലും ഒരു സി നമ്മൾ ഡയറ്റ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്നതും അത് ഡയറ്റ് അത് സാങ്കേതിക തികവുള്ള ഒരാൾ കൺട്രോൾ ചെയ്യുന്ന ഭയങ്കര വ്യത്യാസമുണ്ട് നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് അർത്ഥം കുറേ ഇതിനു വേണ്ടിയുള്ള കുറേ ഡയറ്റുകളുണ്ട് കീറ്റോ ഡയറ്റ് പോലെയുള്ള കുറേ ഡയറ്റുകളുണ്ട് നമുക്ക് വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഡയറ്റ് മുതൽ കുറച്ച് ആയ കീറ്റോ ഡയറ്റ് പോലെയുള്ള ഒത്തിരി ഷെഡ്യൂൾസ് ഉണ്ട് ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റുകളാണ് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് അവരുടെ ഒരു സഹായം എടുത്ത ശേഷം അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസ് കൂടെ ചെയ്യാൻ പറ്റിയെങ്കിൽ എഴുപത്തഞ്ച് കിലോ അത്ര വലിയൊരു വെയിറ്റ് അല്ല പക്ഷേ നിങ്ങൾ എനിക്ക് അതിനനുസരിച്ച് ഹൈറ്റ് വെച്ചുകൊണ്ടാണ് അതൊരു കൂടുതൽ ആയിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അത് ഒരു ഒരു വരെ നമുക്ക് എക്സസൈസും കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് വഴി കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരു ആറുമാസമെങ്കിലും ശരിക്കും ട്രൈ ചെയ്ത ശേഷം കുറയുന്നില്ലെങ്കിൽ മാത്രമേ അതിനൊരു ചികിത്സയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ട്രൈ ചെയ്യാവുള്ളൂ നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ വെയിറ്റ് ഇറക്ഷൻ എന്നും ആൾക്കാർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സാധനമായതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒത്തിരി ഒട്ടനവധി കാരണങ്ങൾ കാണാൻ പറ്റും കൂടുതൽ ആൾക്കാരും ഇത്തരം കാര്യങ്ങൾ കുറേ ട്രൈ ചെയ്ത ശേഷം അത് പിന്നെ ഇതിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാതെ വീണ്ടും കൂടുതൽ തടിക്കും അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് അതിൽ ഡയറ്റും ശാസ്ത്രീയമായ ഡയറ്റും ശാസ്ത്രീയമായ എക്സസൈസുമാണ് ഏറ്റവും എഫക്റ്റീവുള്ള സാധനം അത് വർക്ക് എന്നുള്ള മാത്രമേ അടുത്തൊരു കുറിച്ച് ആലോചിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം വളരെ വിളിച്ചത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ആറുമാസമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ശാസ്ത്രീയമായിട്ട് ഡയറ്റും എക്സസൈസും ചെയ്യണമെന്ന് പറഞ്ഞു ഈ ശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്ക് ഓരോ രീതിയിലുള്ള ഡയറ്റാണ് പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു തീർച്ചയായും അതിൽ തന്നെ ആ രോഗിയുടെ കറണ്ട് വെയിറ്റ് അവരുടെ ഹൈറ്റ് എത്ര വെയ്റ്റ് ഡ്രഷൻ വേണം എത്ര പീരീഡ് അവർ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡിയാണ് എത്ര പീരീഡിന് വേണ്ടി എത്ര നാൾ വരെ അവർ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി അവർ എത്ര എക്സസൈസ് ചെയ്യുന്നുണ്ട് ഇപ്പം ആക്ച്വലി ഒരു ഒട്ടും എക്സസൈസും ഡയറ്റും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എല്ലാം കൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ കൊടുത്താൽ അവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രസീവായിട്ട് അവരുടെ വെയ്റ്റ് കുറച്ച് കൊണ്ടുവരാനുള്ള ഷെഡ്യൂൾസ് കൂട്ടി കൂട്ടിക്കൊണ്ട് എന്നിട്ട് അവരുടെ മോട്ടിവേഷൻ നോക്കും ഈ മന്ത്ലി വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അവരുടെ മോട്ടിവേഷൻ ലെവൽ നോക്കിയിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ചിലപ്പോൾ ചില ആൾക്കാർ കൂടുതൽ ഡയറ്റ് ചെയ്യാൻ ബില്ലിംഗ് ആവും അധികം എക്സസൈസിന് ബില്ലിങ് ആവത്തില്ല ചില ആൾക്കാർക്ക് എക്സസൈ ആയിരിക്കും കൂടുതൽ താല്പര്യം ഡയറ്റിങ്ങിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ചില ആൾക്കാർ നോൺ വെജ് ആയിരിക്കും വെജ് ആയിരിക്കും ചില ആൾക്കാർ ചില പ്രത്യേക ഭക്ഷണങ്ങൾ പ്രിഫർ ചെയ്യും ചിക്കൻ കഴിക്കാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ശരിക്കും അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കറക്റ്റായിട്ടുള്ള ഒരാളിൽ നിന്ന് അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ എടുത്താൽ തന്നെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ആക്ച്വലി നമുക്ക് ആക്ച്വലി പല ക്ലയൻസ് പല സൗഹൃദം വരുകയാണ് എനിക്ക് ഒരു കഴിഞ്ഞ മാസം എൻ്റെ അടുത്ത് ഒരു ഒരു ക്ലയൻറ്റ് എനിക്കൊരു ചെസ്റ്റിൻ്റെ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് പുള്ളിക്കാരൻ ആക്ച്വലി ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഹി ഹാഡ് ഡയബറ്റിസ് സോ അപ്പോൾ നമ്മൾ നാച്ചുറലി പുള്ളിക്കാരനോട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു സർ ഡയബറ്റീസ് കൺട്രോൾ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആക്ച്വലി ഒരു മെഡിസിൻ കഴിച്ചാൽ തന്നെ സാധാരണ ഒരാഴ്ച കൺട്രോൾ ആവാറുണ്ട് പുള്ളിക്കാരൻ ഒരു കീറ്റോ ഡയറ്റ് കീറ്റോഡായിട്ടെടുത്താണ് പുള്ളിക്കാരന കീറ്റോടെ എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല ആക്ച്വലി ബിക്കോസ് നമുക്ക് സയന്റിഫിക് പ്രൂഫ് കൈ കിട്ടാൻ വിശ്വസിക്കത്തില്ല നെക്സ്റ്റ് ഡേ പുള്ളിക്കാരൻ വന്നു അവിടെ നമ്മൾ ഷുഗർ ചെയ്തു എൻ്റെ അതേ ലാബ് ചെയ്തു ഞാൻ മുന്നേ ചെയ്ത റിസൾട്ട് നമ്മൾ ഇരിപ്പുണ്ട് കുറഞ്ഞിട്ടുണ്ട് ത്രീ ഡേയ്സ് ഞാൻ വീണ്ടും വിളിച്ചിട്ട് ചെയ്തു കുറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പുള്ളിക്കാരനെ സർജറി ചെയ്തു ചെയ്തു ഇപ്പം വളരെ ഹാപ്പിയാണ് അപ്പോൾ അത് പോസിബിൾ ആണ് അത് ചില ആൾക്കാരിൽ ചില കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് വർക്ക് ചെയ്യും അത് എല്ലാവരും അതുപോലെ വർക്ക് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു അവർ അവരെടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള വീക്ക്ലി മോണിറ്ററിങ് അല്ലെങ്കിൽ മന്ത്ലി മോണിറ്ററിങ് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഒന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ല ഒരു സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഇറ്റ് ഹാസ് ടു ബി പ്രോപ്പർലി മോണിറ്റഡ് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത്യാവശ്യം ഡോക്ടർ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് ലൈപ്പോ സെക്ഷനെ കുറിച്ച് അറിയാനുണ്ട് ഡോക്ടർ നമ്മൾ ഡയറ്റിനെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചും പറഞ്ഞു ഇനി അറിയാനുള്ള സർജറീസിനെ കുറിച്ചാണ് വളരെ ഇപ്പം ഭയങ്കര പോപ്പുലർ ആയിട്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സർജറി ലൈപ്പോ സെക്ഷൻ എന്നുള്ളത് വളരെ ഫെമിലിയർ ആയിട്ട് സാധാരണക്കാർക്ക് പോലും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ലൈപ്പോ സെക്ഷൻ എന്താണ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈഫോസെഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ഒരു രണ്ട് വർഷം മുന്നേ വരെ ഏറ്റവും കോമൺ ആയിട്ട് പെർഫോം ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമ്പർ സർജറീസ് ചെയ്ത ഒരു കോസ്മെറ്റിക് സർജറി ലൈഫോസെഷനായിരുന്നു കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് ബ്രസ്റ്റിംപ്ലാന്റ് സർജറി അത് വരുന്നത് എന്നാലും സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ലൈപ്പോസെഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും വൈ ഇറ്റ് ഈസ് എല്ലാവർക്കും എന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ ആൻസർ ആണത് ലൈപോസെക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കീ ഹോൾ സെർജറിയാണ് അതിൽ നമ്മൾ ആക്ച്വലി ചെറിയ ചെറിയ സ്കാറുകൾ ഉണ്ടാക്കി ലൈക്ക് ഒരു മൂന്ന് മില്ലിമീറ്റർ നാല് മില്ലിമീറ്റർ സൈസിലുള്ള സ്കാറുകൾ നമ്മുടെ ബോഡിയിലുള്ള ഹിഡൺ ഏരിയാസിൽ ഉണ്ടാക്കിയ ശേഷം അതിലേക്കൂടെ മെറ്റൽ ട്യൂബുകൾ പാസ് ചെയ്തിട്ട് അത് അതുവഴി സക്ഷൻ ചെയ്ത് ഫാറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു സർജറിയാണ് ലൈപ്രോസെക്ഷൻ പലപ്പോഴും ചെറിയ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഫാറ്റ് അതായത് ഒരു ചെറിയ വോളിയം ഫാറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അത് ലോക്കൽ അനസീസിൽ അതായത് രോഗിയെ പൂർണ്ണമായും മരവിപ്പിക്കാതെ സർജറി ചെയ്യുന്ന ഭാഗം മാത്രം മരവിപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഓപ്പറേഷനാണ് ലൈക്ക് അവർ ക്ലൈൻറ്റ്സ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് കണ്ട് ഓപ്പറേഷൻ ചെയ്ത് ഒരു സർജറി കഴിഞ്ഞൊരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ പോകുന്ന ഒരു ചെറിയ ഓപ്പറേഷനാണ് ലൈപ്പ് ഓസർഷൻ അതുപോലെ തന്നെ കൂടുതൽ വോളിയംസ് ആസ്പിറേറ്റ് ചെയ്യണം നമുക്ക് കൂടുതൽ ഫാറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ പലപ്പോഴും ജനറൽ അനച്ചീസിലാണ് സർജറി ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പം നമുക്ക് കൂടുതൽ റീജൻ അതായത് വയറിൻ്റെ മുൻഭാഗവും സൈഡും ബാക്കും ഒക്കെ ഒരുമിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ ലൈപ്പോസെഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡിയുടെ ഔട്ടർ ഭാഗം അതായത് സ്കിന്നിന് നേരെ അടിയിലുള്ള ഫാറ്റാണ് നമ്മൾ ലൈപ്പോസെഷനിലൂടെ വലിച്ചെടുക്കുന്നത് അത് നമ്മൾ അവരുടെ ഡീപ്പ് ഓർഗൻസിൽ അതായത് ഇന്റേണൽ ഓർഗൻസിലൊന്നും നമ്മൾ ഒരു ചേഞ്ചും വരുന്നില്ല അതുകൊണ്ട് പേഷ്യൻ്റെ റിക്കവറി പീരീഡ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഡോക്ടർ ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഒരു കോളർ ഉണ്ട് നോക്കിയിട്ട് വരാം ഹലോ ഹലോ എൻ്റെ പേര് അജിൻ ചോദിച്ചോളൂ അല്ല പേര് ാണ് എനിക്ക് നാപ്പത്തിനാല് വയസ്സുണ്ട് ഞാൻ ഇന്ന് ഇന്നലെ എന്റെ ഷുഗർ ചെക്ക് ചെയ്തപ്പോഴേക്കും വൺ സെവന്റി ആയിരുന്നു ഭക്ഷണത്തിന് മുന്നേ അത് കഴിഞ്ഞിട്ട് ടു തേർട്ടി ഭക്ഷണത്തിന് ശേഷം പിന്നെ അപ്പം കുറച്ച് കുറച്ച് വണ്ണമുള്ള ആളാണ് എന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി ഫൈവ് ആണ് പിന്നെ വെയിറ്റ് ഇപ്പം സെവന്റി ഫൈവ് ആണ് സെവന്റി ആണ് അപ്പൊ ഞാനിപ്പം ഇതൊന്നും ഇതും ടാബ്ലറ്റ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ രണ്ടു രണ്ടുമൂന്നു ദിവസത്തിനുള്ളിൽ അടുത്തൊരു ഹെൽത്ത് രണ്ട് മാസത്തിന്റെ ഹെൽത്ത് ക്ലബിൽ പോയിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നുണ്ട് ഒരു വൺ അവർ അവർ വൺ ആൻഡ് ഹാഫ് ഹവർ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പം എക്സസൈസ് ഒക്കെ ചെയ്ത് മാത്രം ടാബ്ലറ്റ്സ് ഈ എക്സസൈസ് ചെയ്തും ഫുഡ് കൺട്രോൾ ചെയ്തും എന്റെ ഈ ഡയബറ്റീസ് കുറയ്ക്കാൻ പറ്റുമോ എന്റെ വണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്നാണ് സാറിനോട് ചോദിക്കാനുള്ളത് തീർച്ചയായും പറ്റും അജി നമ്മൾ എത്രത്തോളം കമ്മിറ്റഡ് ആണെന്നുള്ളതാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനോട് അതായത് നമുക്കിപ്പോൾ എത്ര നന്നായി ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഡയറ്റും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിനേക്കാളും കൂടുതലായി ഞാൻ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നുണ്ട് എത്രത്തോളം ഡയറ്റ് ചെയ്യുന്നുള്ളതാണ് അത് ഡയറ്റിനെ കുറിച്ച് നമ്മളുടെ കോൺസെപ്റ്റ് വളരെ നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ തന്നെയേ ഒരു എവിടെയെങ്കിലും ഗൂഗിളിലോ ഫേസ്ബുക്കിലോ ഒക്കെ നോക്കി നമ്മൾ തന്നെയെ ഒരു ഡയറ്റുണ്ടാക്കി കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് അല്ല ഒരു ഡയറ്റീഷ്യനെ കണ്ട് അതൊന്ന് കൺസൾട്ട് ചെയ്ത് എൻ്റെ പ്രശ്നം ഇതാണ് എനിക്ക് മാറ്റേണ്ടത് ഡയബറ്റിസ് ആണ് എനിക്ക് ഇത്ര വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് ഫോം ഉണ്ടാക്കി വാങ്ങിച്ചിട്ട് ഒരു ദിവസം എത്ര കാലറി എന്നുള്ളത് അവർ പറഞ്ഞു തരും അതായത് ഈ പറഞ്ഞ ഡയറ്റ് അജി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ ഒരു ദിവസം ഇത്ര കാലറി കൺസ്യൂം ചെയ്യും അതിൽ അജിക്ക് ഇത്ര കാലറി ആവശ്യമുണ്ട് അതിൽ ഇത്രയാണ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യുന്നത് ഇത്ര കുറയുന്നു അവർ പറഞ്ഞാൽ അതിനൊരു ഒരു ശരിക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും അതിനൊരു നമുക്കൊരു കണക്കുണ്ടാവും അത് എത്ര നാളുകൊണ്ട് എത്ര കുറയുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അജി അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നമ്മൾ ആ ഇടുന്ന എഫർട്ട് ഒരിക്കലും ആയി പോകാൻ പാടില്ല അതുകൊണ്ട് എക്സസൈസ് എടുക്കുമ്പോഴും എക്സസൈസ് മാക്സിമം എയ്റോബിക് എക്സസൈസ് ചെയ്യുക വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കഴുതും പോകായിരിക്കാം മാക്സിമം എയറോബിക്ക് ചെയ്യുക രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഒരു ഡയറ്റീഷ്യനെ കണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിംഗ് ചെയ്യുക അങ്ങനെ ഒരു സിക്സ് മന്ത്സ് ചെയ്ത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അജിക്ക് അടുത്ത ഒരു ലെവലിൽ എന്ത് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് ശരി വളരെ ഡോക്ടർ നമ്മൾ കുറിച്ചാണ് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ബാക്കി കണ്ടിന്യൂ കൊണ്ടിരുന്നത് സോ ലൈഫോ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ചെറിയ ഏരിയ അതായത് കുറച്ച് വോളിയം ഫാറ്റ് ആസ്പിറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ് അതായത് അന്ന് തന്നെ വന്ന് അപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ആയി പോകുന്ന ഒരു ഓപ്പറേഷനാണ് അതേസമയം നമ്മൾ അനസിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നേ ഒരു അനസെറ്റിസ്റ്റ് കണ്ട് അയാളുടെ ഫിറ്റ്നസ് ഒക്കെ നോക്കി എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പാക്കി രാവിലെ സർജറി സ്റ്റാർട്ട് ചെയ്ത് സർജറി ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ക്ലൈൻറ്റിനെ ഒബ്സർവ് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് നോക്കി വെള്ളമൊക്കെ കൊടുത്ത് ഫുഡ് ഒക്കെ കഴിച്ച് ഒരു വൈകിട്ടോടെ ഡിസ്ചാർജ് ആവും മാക്സിമം ഒരു ദിവസം അതി കൂടുതലായിട്ട് സാധാരണ ആരെയും നമ്മൾ ലൈപ്പോസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷന് വഴി കിട്ടത്താറില്ല അപ്പോൾ നമ്മൾ ആ ഓപ്പറേഷൻ എത്രത്തോളം സീരിയസ് ആണെന്നുള്ള അത് നമ്മളൊരു എത്ര ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കുന്നുള്ള വെച്ച് അസസ് ആണെങ്കിൽ വളരെ ചെറിയ ഓപ്പറേഷൻ ആണ് പിന്നെ അനസിസിയിൽ ചെയ്യുന്ന ഏത് ഓപ്പറേഷൻ ആണെങ്കിലും നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സർജറി അതായത് ഒരു മേജർ സർജറി ആയിട്ട് എടുക്കുന്ന കാരണം അതൊരു മേജർ സർജറി ആയിട്ട് കൂട്ടാവുന്നതാണ് പക്ഷേ പലപ്പോഴും നമ്മൾ പലപ്പോഴും സർജറിയുടെ റിസ്ക് കൂടുന്നത് അത് ബ്ലീഡിങ് ഉണ്ടാവുക എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസിന് ഡാമേജ് വരിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പലപ്പോഴും സർജറിയുടെ കോംപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് പക്ഷേ ലൈപൊസിഷനിൽ നമ്മൾ ഈ പറഞ്ഞപോലെ സ്കിന്നിനടിയിൽ ഫാറ്റിലാണ് ചെയ്യുന്നത് അവിടെ നമുക്ക് വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഒന്നും ഇല്ല ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാനായി അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ലൈപ്പോസ്റ്റനിൽ ഇതുവരെ ഞാൻ ബ്ലീഡിങ് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ പൊതുവെ കുറവാണ് പിന്നെ റിസൾട്ട് കിട്ടാനായി നമ്മൾ പലപ്പോഴും ഒരു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും അതായത് നമ്മൾ ലൈപ്പോസ്റ്റൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ഥലത്തൊരു ഫാറ്റ് ഇങ്ങനെ ഡിസ്റ്റൻഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഫാറ്റ് മാത്രമേ നമ്മൾ വലിച്ചെടുക്കുന്നുള്ളൂ അതിൻ്റെ പുറത്തുള്ള സ്കിൻ ലൈപ്പോസ്റ്റൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലൂസ് ആവും അപ്പോൾ സ്കിൻ തിരിച്ച് പഴയ ഫോമിലോട്ടാവുന്നതിന് വേണ്ടി അത് അതിനുള്ള പ്രഷർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കേണ്ടി വരും ചില ആൾക്കാർക്ക് അത് കഴിഞ്ഞ് ചെറിയ മസാജ് വേണ്ടി വന്നേക്കാം ചില ആൾക്കാർക്ക് അതിന് ശേഷമുള്ള ലിംഫാറ്റിക് ഡ്രെയിനേജ് വേണ്ടി വന്നാൽ അതൊക്കെ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ കൂടുതൽ ആൾക്കാർക്ക് ഈ പ്രഷർ ഗാർമെൻ്റ് ഒരു മാസം ധരിക്കുമ്പോൾ തന്നെ ആ സ്കിൻ കുറഞ്ഞു വരുന്നതാണ് പിന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ലൈ പ്രൊസഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെറിയൊരു കൺഫ്യൂഷൻസ് ലൈക്ക് ഒരു ഒരു സ്കിന്നിൽ ഒരു ചെറിയ ഡിസ്കളറേഷൻ ഒരു റെഡ് കളറിലൊക്കെയുള്ള മാർക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു തട്ട് കിട്ടിയാലൊക്കെ നമ്മുടെ സ്കിന്നിൽ വരുന്ന പോലുള്ളൊരു മാർക്ക് വരാറുണ്ട് അതൊരു രണ്ടാഴ്ചയ്ക്കുള്ള യൂഷ്വലി കംപ്ലീറ്റ് ആയി ചെയ്യാറുണ്ട് ചില ആൾക്കാർക്ക് അതിൻ്റെ ഡിപ്പെൻ്റൻ്റ് റീജൻ അതായത് താഴെയുള്ള ഭാഗങ്ങളിൽ ചിലപ്പോൾ ഒരു ചെറിയ നീര് വരാറുണ്ട് അത് സാധാരണ ഒരു മാക്സിമം മൂന്നാഴ്ചയ്ക്കകത്ത് ഡിസപ്പിയർ ചെയ്യാറുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു മാസം അതായത് സർജറി കഴിഞ്ഞുള്ള ഒരു മാസം നമുക്കൊന്ന് ചെറിയൊരു ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയായി വരാനുള്ള പോലെ ഉണ്ടാവും പക്ഷെ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് എല്ലാ ആക്ടിവിറ്റിയും ലൈക്ക് വെയിറ്റ് ട്രെയിനിങ് സഹിതമുള്ള എല്ലാ ജിം ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാവുന്ന എല്ലാ എക്സസൈസും ചെയ്യാവുന്നതാണ് വോക്കിംഗ് എന്നൊക്കെ മാറി നിൽക്കാനാണെങ്കിൽ യൂഷ്വലി ഒരു ചെറിയ ലൈ പോസിറ്റാണ് യൂഷ്വലി നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ വർക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ലാർജ് വോളിയം ലൈപൊസിൻ ഒക്കെ ആണെങ്കിൽ യൂഷ്വലി ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് വൺ വീക്ക് മാക്സ് അതി കൂടുതൽ ഡബിൾ ചിൻ എന്ന് പറയുന്ന അതിനും നമ്മൾ ചെയ്യാറുണ്ട് ഡബിൾ ചിന്നിന് ലൈഫോസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സർജറിയാണ് നമ്മൾ നമ്മളതിൽ ഉപയോഗിക്കുന്ന കാനലുകളുടെ സൈസ് കുറച്ച് ചെറുതായിരിക്കുന്ന ഉപയോഗിച്ച് വളരെ ചെറിയ ഹോളുകൾ നമ്മുടെ ഹിഡൻ ഏരിയ നമ്മൾ എൻ്റർ ചെയ്ത ശേഷം അവിടെയുള്ള ഫാറ്റ് നമ്മൾ വലിച്ചെടുക്കും അപ്പോൾ അത് ആക്ച്വലി ഡബിൾ ചിൻഡ് രണ്ട് െൻസ് ആണ് ഇപ്പോൾ ഉള്ളത് ഒന്നെന്ന് വെച്ചാൽ ഒരു ഡിയോക്സി കോളിക് ആസിഡെന്ന് പറഞ്ഞൊരു ഇഞ്ചക്റ്റബിൾ മെറ്റീരിയൽ അതായത് നമ്മൾ ഫാറ്റിനെ ലൈസ് ചെയ്യുന്ന ഒരു ഡിയോക്സിക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതിൻ്റെ ട്രേഡ് നെയിം കൈബല്ല കൈബല്ലെന്നാണ് അത്തരമൊരു സാധനം ഇവിടെ ഫാറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്പോട്ട് സ്പോട്ടായിട്ട് ഇഞ്ചക്ട് ചെയ്യും അത് പലപ്പോഴും ഒന്നിൽ കൂടുതൽ സിറ്റിംഗ് വേണ്ടി വന്നേക്കാം അത് ശരിക്കും ഒരു കുറച്ചൊരു കോസ്റ്റ്ലി കോസ്ലി ട്രീറ്റ്മെൻറ്റാണ് അതിൻ്റെ കൈബല്ല ഉപയോഗിക്കുന്നത് അതിൻ്റെ നമ്മുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ബ്രാൻഡുകളാണെങ്കിൽ കുറച്ചുകൂടെ അത്രയും കോസ്റ്റ്ലി അല്ല അപ്പോൾ അങ് അത് ഒരു ഒന്നിൽ കൂടുതൽ തവണ ചെയ്യേണ്ടി വരും പക്ഷേ ചെറിയ കറക്ഷൻ ഒക്കെയാണെങ്കിൽ പലപ്പോഴും കൈബല്ല വഴി നമുക്ക് നല്ലൊരു കറക്ഷൻ കിട്ടുന്നതാണ് ചെറിയ കുറച്ച് ഫാറ്റും ചെറിയ ഒരു ഡബിൾ ചിൻ ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും അതാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഫാറ്റ് വരണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവർക്ക് തന്നെ അഡ്വൈസ് ചെയ്യാറുണ്ട് ബിക്കോസ് ഇറ്റ്സ് എ കോസ്റ്റ്ലി ട്രീറ്റ്മെന്റ് യു ഹാവ് ടു ടേക്ക് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ് അപ്പോൾ അങ്ങനെ കുറെ തവണ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തവണ സർജറി കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള അതിനുള്ളതിനുള്ള

പലപ്പോഴും അങ്ങനെ അധികം വേണ്ടിവരാറില്ല പക്ഷെ ചിലപ്പോൾ ചില ആൾക്കാർ നമുക്ക് എൻ്റെ ഒരു ക്ലയൻറ്റ് അവർ കറക്റ്റായിട്ട് അന്ന് മരുന്ന് കഴിച്ചില്ല ഒരു ദിവസം വേദനയ്ക്കുള്ള മരുന്ന് അന്ന് രാത്രി കഴിക്കേണ്ടത് കഴിച്ചില്ല അടുത്ത ദിവസം രാവിലെ ആൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു തവണ ഇതിനകത്തൊക്കെയുള്ള ഈ ഡേ കെയർ സർജറീസിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ രോഗി ഒരു ഒരു സമയത്തും ക്ലയൻറ്റ് വേദന അറിയാത്ത രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് അവർ ആ സർജറിയിൽ നിന്ന് പുറത്തുവരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു നാല് മണിക്കൂറിലേക്കുള്ള മരുന്ന് കൊടുത്തു കഴിയും ആ മരുന്നിൻ്റെ ഗ്യാപ്പ് വിടുന്നതിന് മുന്നേ തന്നെ അവർക്ക് നമ്മൾ ആഹാരം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തു കഴിയും പിന്നെ കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൽസിൽ ആ ഗുളികൾ കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നത് ചില ആൾക്കാർ അത് സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ

ഡോക്ടർ കെ വിൻ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും നാളെ മറ്റൊരു വിഷയമായി കാണാം നമസ്കാരം